പ്രിയപ്പെട്ട കുട്ടികളെ, USSനെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതുപോലെ June 5 ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങളും അടങ്ങിയ ചോദ്യങ്ങളാണ് എല്ലാവരും കാണുക. വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഏത് പേരിലറിയപ്പെടുന്നു? 100 മിനി. വിക്ടീസ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി അറിയപ്പെടുന്ന പേര് 100 മിനി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം 1966. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് 1966. MS സ്വാമിനാഥൻ, മറക്കാതിരിക്കുക, MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് MS സ്വാമിനാഥൻ. WWF പൂർണ്ണ രൂപം എന്ത്? വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ഇന്ത്യയിൽ ആദ്യമായി ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയരായ വർഷം എന്ന്? 2011. ഇന്ത്യയിൽ ആദ്യമായി ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയരായ വർഷം 2011 ഓർക്കുക. ഇന്ത്യയിൽ ആദ്യ നാഷണൽ പാർക്ക് ഏത്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യ നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. അത് ഉത്തരാഖണ്ഡിലാണ്. അതിൻ്റെ ആദ്യ പേര് ഹെയ്ലി നാഷണൽ പാർക്ക് എന്നായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏത്? ബാണാസുരസാഗർ. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ് ബാണാസുരസാഗർ. വയനാട് ജില്ലയിലാണത്. കബനി നദിക്ക് കുറുകയാണ് ബാണാസുരസാഗർ. കബനി നദിക്ക് കുറുകയാണ് വയനാട് ജില്ലയിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏത് എന്ന ചോദ്യത്തിനുത്തരം ബാണാസുരസാഗറാണെന്ന് ഓർക്കുക. റബ്ബറിൻ്റെ ജന്മദേശം എന്ത്? റബ്ബറിൻ്റെ ജന്മദേശം ഏത്? ബ്രസീൽ. റബ്ബറിൻ്റെ ജന്മദേശമാണ് ബ്രസീൽ. റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യവും ബ്രസീലാണ്. റബ്ബറിൻ്റെ ശാസ്ത്രനാമമാണ് ഹെവിയ ബ്രസീലിയൻസിസ്. ലോക വനദിനം എന്ന്? March 21. ലോക വനദിനം March 21. ലോക കാലാവസ്ഥാ ദിനം March 22. ലോക വനദിനം March 21. ലോകത്തെ ഏറ്റവും കൂടുതൽ വനമുള്ള രാജ്യം? അത് റഷ്യയാണ്. വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത്? ഇടുക്കി. വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി. എന്നാൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല അത് വയനാടാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ളത് പത്തനംതിട്ടയാണ്. കല്ലൻ പുക്കടം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കണ്ടൽക്കാടുകൾ. കണ്ണൂർ ജില്ലയിലെ കണ്ടൽക്കാടുകൾ സംരക്ഷണാർത്ഥം പ്രവർത്തിച്ച പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് കല്ലൻ പുക്കുടൻ. അദ്ദേഹം കണ്ടൽക്കാടുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ കണ്ടൽ ഗവേഷണ കേന്ദ്രമാണ് 1000 തെങ്ങ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത്? മധ്യപ്രദേശ്. ഇന്ത്യയുടെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്ന മധ്യപ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത്. 2020 പരിസ്ഥിതി സന്ദേശം എന്തായിരുന്നു? 2020 പരിസ്ഥിതി ദിന സന്ദേശം ജൈവ വൈവിധ്യം ആഘോഷിക്കുക. 2020 പരിസ്ഥിതി സംരക്ഷണ സന്ദേശമായിരുന്നു ജൈവ വൈവിധ്യം ആഘോഷിക്കുക, മറക്കാതിരിക്കുക. 2020 പരിസ്ഥിതി ദിന സന്ദേശം എന്ത്? ജൈവ വൈവിധ്യം ആഘോഷിക്കുക. കേരളത്തിലെ ഏക നിത്യ ഹരിത വനം ഏത്? സൈലൻറ്റ് വാലി. പാലക്കാട് ജില്ലയിലെ സൈലൻറ്റ് വാലിയാണ് കേരളത്തിലെ ഏക നിത്യ ഹരിത വനം. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വലിയ ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി. സിംഹവാലം കുരങ്ങുകൾക്ക് പ്രസിദ്ധമാണ്. സിംഹവാലം കുരങ്ങുകളുടെ നാശത്തിന് കാരണമായത് വെടിപ്ലാവിൻ്റെ നാശമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി. UNEP പൂർണ്ണ രൂപം എന്ത്? യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം.
യു എൻ ഇ പിയുടെ ആസ്ഥാനം കെനിയയുടെ തലസ്ഥാനമായ നൈറോബിയാണ്. യു എൻ ഇ പിയുടെ പൂർണ്ണരൂപം യുണൈറ്റഡ് നാഷൻസ് എൻവയോൺമെൻറ് പ്രോഗ്രാം. മണ്ണിനെക്കുറിച്ചുള്ള പഠനം എന്ത്? പെഡോളജി. മണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. തടാകങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ലിംനോളജി. പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഓറോളജി. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏത്? നെല്ലിക്കാമ്പെട്ടി. നെല്ലിക്കാമ്പെട്ടി എന്നായിരുന്നു അന്നതിൻ്റെ പേര്. ഇപ്പോൾ അത് പെരിയാർ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ. പെരിയാർ നദി ഒഴുകുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിലൂടെയാണ്. നദികൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല കാസർഗോഡ്. നദികൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിലെ ഏറ്റവും വലിയ 11-ാമത്തെ നദിയായ ചന്ദ്രഗിരിപ്പുഴ ഒഴുകുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. ഇന്ത്യയിലെ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് ആര്? മേധാ പഡ്കർ. ഇന്ത്യയിൽ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് മേധാ പഡ്കറാണ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പ്രസ്ഥാനത്തിലൂടെ ലോകശ്രദ്ധ നേടിയ മേധാ പഡ്കറാണിത്. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് ആര്? ജൈവകൃഷിയുടെ ഉപജ്ഞാതാവ് മസനോവ ഫുക്കോവോക്ക. ജൈവകൃഷിയുടെ ഉപജ്ഞാതാവ് മസനോവ ഫുക്കോവോക്കയാണ്. ഒരിക്കലും മറക്കരുത്, ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം 1974. ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ചത് 1974 ഓർക്കുക. വനഭൂമി ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏത്? ആലപ്പുഴ. വനഭൂമി ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിൽ കടൽ തീരം ഏറ്റവും കൂടുതലുള്ള 2-ാമത്തെ ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയായ ആലപ്പുഴയാണ് വനഭൂമി ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല. ലോക ജലദിനം എന്ന്? മാർച്ച് 22. ലോക ജലദിനം മാർച്ച് 22. ലോക വനദിനം മാർച്ച് 21. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ലോക പരിസ്ഥിതി ദിനം ആചരിക്കാൻ തുടങ്ങിയത് 1974. ലോക പരിസ്ഥിതി ദിനം എന്ന് ജൂൺ 5. പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്നത് വാഴപ്പഴം. പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്നത് വാഴപ്പഴമാണ്. കേരളത്തിലെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രമുള്ളത് കണ്ണാറയാണ്. കണ്ണാറ തൃശ്ശൂർ ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ലയാണ് കണ്ണൂർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ളത് പശ്ചിമ ബംഗാളാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് കണ്ടൽ വനങ്ങളുള്ളത് കൊല്ലമാണ്. കേരളത്തിലെ ജൈവ ജില്ല എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ നദിയാണ് ചന്ദ്രഗിരിപ്പുഴ. പാട്ടികഡിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ചന്ദ്രഗിരിപ്പുഴയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് പയസ്വിനിപ്പുഴ. ചന്ദ്രഗിരിപ്പുഴയിലാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഉള്ളത്, മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴ പതിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വടക്കു ഭാഗത്തുള്ള കായലായ ഉപ്പള കായലിലാണ്. ഏ കുട്ടികളെ, ഈ വീഡിയോ നന്നായി കാണുക. നിങ്ങൾക്കറിയാത്തത് എഴുതിയെടുക്കുക. തീർച്ചയായും പരിസ്ഥിതി ദിന ക്വിസിലും യു എസ് എസ് പരീക്ഷയിലും ഉപകരിക്കും. നന്ദി.